ഉറപ്പിച്ച വിവാഹം മാറിയതിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്ത റംസി പഠനത്തിൽ മാത്രമല്ല നല്ലൊരു കായിക പ്രതിഭ കൂടിയായിരുന്നു. ബാസ്കറ്റ്ബോൾ, സോഫ്റ്റ്ബോൾ, ഹാൻഡ്ബോൾ എന്നിവയിൽ സംസ്ഥാന തലം വരെ എത്തിയ ടീമിൽ അംഗമായിരുന്നു റംസി. പവർലിഫ്റ്റിംഗിൽ യൂണിവേഴ്സിറ്റി തല മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്കൂൾ തലം മുതൽ കാട്ടിയിരുന്ന കായിക മേഖലയിലെ മികവ് കൊല്ലം എസ്എൻ വിമൻസ് കോളേജിൽ പഠിക്കുമ്പോഴും റംസി തുടർന്നിരുന്നു. പഠനകാലം മുതൽ തുടങ്ങിയ പ്രണയം 10 വർഷത്തിന് ശേഷം പരാജയമാകും എന്ന് ഉറപ്പായതോടെ ആത്മഹത്യയിൽ അഭയം തേടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ ഹാരിസിന് ജോലി ലഭിക്കുന്ന മുറയ്ക്ക് വിവാഹം നടത്താനായിരുന്നു ഇരുവരുടെയും ധാരണ. ചെറുപ്രായം മുതൽ തുടങ്ങിയ പ്രണയം ഇരു കുടുംബങ്ങളും അറിഞ്ഞതും അംഗീകരിച്ചതുമായിരുന്നു. ഇളയ സഹോദരിയുടെ വിവാഹം നടക്കേണ്ടതിനാൽ ആ സാഹചര്യം മുൻനിർത്തി 1.5 വർഷം മുൻപ് വളയടിയിൽ ചടങ്ങും നടത്തി പണമിടപാടുകളും നടത്തിയിരുന്നു. ഹാരിസിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പിന്നീട് പലപ്പോഴായി ആഭരണവും പണവും നൽകി റംസിയുടെ വീട്ടുകാർ സഹായിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ ഹാരിസ് ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു. ഇതിനിടെ ഹാരിസിന് മറ്റൊരു വിവാഹാലോചന വന്നതോടെ റംസിയെ ഒഴിവാക്കാൻ ശ്രമിച്ചെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. സാമ്പത്തിക ശേഷിയുള്ള മറ്റൊരു പെൺകുട്ടിയുമായി ഹാരിസിന്റെ വിവാഹം തീരുമാനിച്ചു. എന്നാൽ ഹാരിസിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ലെന്ന നിലപാടായിരുന്നു റംസി. ഹാരിസുമായി ഒടുവിലത്തെ ഫോൺ സംഭാഷണത്തിനിടെ റംസി ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ആ ചിത്രം സമൂഹ മാധ്യമത്തിലൂടെ ഹാരിസിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു മരണം. റംസി ഹാരിസിനോടും ഹാരിസിന്റെ മാതാവിനോടും അവസാനം ഫോണിൽ സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഹൃദയഭേദകമായ സംഭാഷണത്തിൽ ഹാരിസ് തനിക്കൊരു കുഞ്ഞിനെ തന്ന കാര്യം അറിയാമല്ലോ എന്ന് റംസി യുവാവിൻ്റെ മാതാവിനോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമല്ലേ അറിയൂ എന്നാണ് അവരുടെ പ്രതികരണം. ഇക്കു ഞാൻ ഒന്നും പിടിച്ചു വാങ്ങുന്നില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇക്കു ചെയ്ത തെറ്റിന് എന്തിനാണ് ഞാൻ അനുഭവിക്കുന്നത്, എന്നെ വേണ്ടെന്നും മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നും പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനമായി ഇരിക്കുക. എനിക്ക് മുൻപിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, മറ്റേ ബന്ധം നിർത്തി ഇക്കു എന്നെ കല്യാണം കഴിക്കുക. രണ്ടാമത്തെ വഴി, എനിക്ക് ജീവനും വേണ്ട എന്ന് റംസി ഹാരിസിനോട് പറയുമ്പോൾ ശരി എന്ന് മാത്രമായിരുന്നു ഹാരിസിന്റെ മറുപടി. കരഞ്ഞുകൊണ്ടാണ് റംസി ഇക്കാര്യം പറയുന്നത്. ഹാരിസിന്റെ മാതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അവന്റെ ബാപ്പയുടെ ആളുകൾ നിന്നെ അംഗീകരിക്കില്ല, അവനെ അവന്റെ പാട്ടിന് വിട്ടേക്ക്, നിന്റെ മാതാപിതാക്കൾ നിനക്ക് കണ്ടുവയ്ക്കുന്ന ബന്ധമാണ് ഏറ്റവും നല്ലത്, ഇപ്പോൾ പൊന്നുമോളോട് ഇങ്ങനെ പറയാനേ ഞങ്ങളുടെ സാഹചര്യത്തിൽ സാധിക്കുമെന്നും ഹാരിസിന്റെ മാതാവ് റംസിയോട് പറയുന്നു. ഹാരിസ് തന്നെ വേണ്ടെന്ന് പറഞ്ഞതായി റംസി ഉമ്മയോട് പറയുമ്പോൾ അത് നല്ല കാര്യമാണെന്നും നീ നല്ല ചെക്കനെ നോക്കി പോകാൻ നോക്ക് എന്നുമായിരുന്നു അവരുടെ മറുപടി. നല്ല കുടുംബത്തിൽ പോയി ജീവിക്കാൻ നോക്ക്, നീ പോടി പെണ്ണെ, നിന്റെ പണി നോക്ക്, മനസ്സിന് കട്ടിവെച്ച് ജീവിക്കൂ, നീ സുന്ദരിയാണ്, നല്ലൊരു ഭാവിയുണ്ട്, അന്തസ്സുള്ള ജോലിയുണ്ട്, ഇത്രയും നല്ലൊരു ബന്ധം ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ വന്നിട്ടില്ലെന്നും ഹാരിസിന്റെ ഉമ്മ പറയുന്നു. വേറെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്, ഉമ്മയുടെ മരുമോളായി ജീവിക്കാനാണ്. എന്നെ ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും കാലം കൊണ്ടു നടന്ന് ഒരു കുഞ്ഞിനെ തന്ന കാര്യം ഉമ്മയ്ക്ക് അറിയാലോ, എന്നോടെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു, പുതിയ ബന്ധത്തിനാണ് താല്പര്യമെങ്കിൽ എന്തിനാണ് വളയടിയിൽ ചടങ്ങ് നടത്തിയത്, നേരത്തെ പറയാമായിരുന്നില്ലേ എന്നെല്ലാമുള്ള യുവതിയുടെ ചോദ്യത്തിന് അതൊന്നും സാരമില്ലെന്നും നീ വേറെ വിവാഹം കഴിക്കണമെന്നും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ അറിയുള്ളൂ എന്നുമാണ് അവർ പറഞ്ഞത്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഹാരിസ് തന്നെ വിവാഹം കഴിക്കുമെന്ന് തന്നെയായിരുന്നു റംസിയുടെ പ്രതീക്ഷ. ആവശ്യമായ സമയത്തെല്ലാം എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് പോലും കാണാൻ വരരുത്, റംസി ഹാരിസിനോട് പറയുന്നതും ശബ്ദരേഖയിലുണ്ട്. ഏറെ ദയനീയമായി കുറേയധിക നേരം ഫോണിൽ സംസാരിച്ച ശേഷം മുറിയിൽ കയറി വാതിലടച്ച റംസിയെ പിന്നീട് വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹാരിസുമായി വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് മറ്റൊരു ബന്ധത്തിൻ്റെ പേരിൽ ഹാരിസ് പിന്മാറിയതോടെയാണ് റംസിയുടെ മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരണശേഷം മാത്രമാണ് മകളുടെ ഈ വിഷമങ്ങൾ തങ്ങൾ അറിഞ്ഞിരുന്നതെന്നാണ് റംസിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം.